നമസ്കാരം. മിണ്ടിയോ മാങ്കൂട്ടം മിണ്ടിയോ ഒരു ആരോപണമുണ്ടായിട്ട് 5 ദിവസം പിന്നിടുന്നു. കമാ ശിവ എന്നൊരു അക്ഷരം ഒരിടത്തും കാണാനില്ല. ഫേസ്ബുക്കിലാണെങ്കിൽ എല്ലാ ദിവസവും രാവും പകലും 3 നേരം ഗുളിക കഴിക്കലണക്കാണ് കയറി പരിശോധിച്ചു നോക്കുന്നത്. ഇത്രയും വലിയൊരു ആരോപണം നേരിടുന്ന വ്യക്തി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലെങ്കിലും കുറിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഒരിടത്തും കാണാനില്ല. മാങ്കൂട്ടത്തെ ചാനലുകളിൽ പരിശോധിച്ചു, അവിടെയും കാണാനില്ല. സോഷ്യൽ മീഡിയകളിൽ കാണാനില്ല. ഇപ്പോൾ പരസ്യമായിട്ട് ഒരു പാർട്ടി പരിപാടികളിലും കാണാനില്ല എന്നുള്ള കരക്കമ്പി ഉണ്ടാവുകയാണ്. എന്ത് പറ്റി മാങ്കൂട്ടത്തിന്? ഒരു ആരോപണം ഉയർന്നപ്പോൾ ഇങ്ങനെ മൗനവ്രതത്തിലൂന്നി അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. അന്തസ് വേണ്ടേ രാഹുലേ? ഒരു യുവ നേതാവല്ലേ? ഈ അടുത്ത കാലങ്ങളിൽ ചിന്താ ജെറോമിനെതിരെ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നെ ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതിൽ കൃത്യമായിട്ട് അവർ വന്ന് മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞു, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആർഭാട ജീവിത കഥകളെ സംബന്ധിച്ച് പുറത്തു വരുന്നതും അതിൽ 10 പൈസ വരുമാനമില്ലെന്ന് സോഷ്യൽ മീഡിയ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടെ നിന്നാണ് ഇത്രയും ലക്ഷങ്ങൾ എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തോട് ഉന്നയിച്ചതും. 5 ദിവസമായിട്ട് കമാ ശിവ എന്ന് മിണ്ടുന്നില്ല. മൗനം ചില കാര്യങ്ങളിൽ സമ്മതമായിട്ട് കാണേണ്ടി വരും. കാര്യം വിശദീകരിക്കാനൊന്നുമില്ല. കള്ളം കൈയോടെ പിടിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചത്തകണക്കങ്ങ് കിടന്നു കളയാമെന്നൊക്കെ പറയും പോലെ മിണ്ടാതെ അങ്ങ് ഇരുന്ന് കളയാമെന്ന് രാഹുൽ മാങ്കൂട്ടം കരുതുന്നുണ്ട്. പക്ഷേ നടക്കത്തില്ല, അത് ഓണത്തുമില്ല. കാര്യം ഇത്രയും കാലം പല വിഷയങ്ങൾ വരുമ്പോൾ പലരെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടം ഈ സമൂഹത്തോട് സംസാരിച്ചതും വിളിച്ചു പറഞ്ഞതും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ EP ജയരാജൻ്റെ കാര്യം വരുന്നപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹം നാട് കണ്ടതാണ്. അതായത് മറ്റുള്ളവരെ വിമർശിക്കാൻ വേണ്ടി വല്ലാത്ത ഉത്സാഹം കാണിച്ചിരുന്ന, അല്ലെങ്കിൽ അവരെ വല്ലാത്ത തോതിൽ ട്രോളാനും ആക്ഷേപിക്കാനും നല്ല മിടുക്ക് കാട്ടിയ രാഹുൽ മാങ്കൂട്ടം സ്വന്തം നിലയ്ക്കുള്ള ആരോപണം വന്നപ്പോൾ ഈ ഉച്ചിരക്കെ എങ്ങോട്ട് പോയി? അദ്ദേഹം നേരിടുന്ന ഈ ആരോപണങ്ങൾ സംബന്ധിച്ചിപ്പോൾ ചില കോൺഗ്രസ് സൈബർ പേജുകളിലൊക്കെ ഗുണ്ടായിസം മോഡലിലാണ് മറുപടി പറയുന്നത്. അതായത് നിങ്ങളെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണോ രാഹുൽ മാങ്കൂട്ടം ചിലവാക്കിയത്, അല്ലെങ്കിൽ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചിലവാക്കിയോ എന്നുള്ള ഈ തനി ഗുണ്ടാ ഡയലോഗുകൾ അടിച്ചതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും ദിവസമായിട്ട് മിണ്ടിയോ മിണ്ടിയോ എന്ന് ചോദിച്ച് പിറകെ നടക്കേണ്ട അവസ്ഥ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആർക്കും വന്നിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കണം. കാര്യം ആരോപണങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് വളരെ ശക്തമായിട്ടും ഒപ്പം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. അതിൽ വിശദീകരിക്കാൻ ഒരു യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വക്താവെന്നുള്ള ഒരു ഔദ്യോഗിക പോസ്റ്റിലിരിക്കുന്ന വ്യക്തിക്ക് ബാധ്യതയുണ്ട്. അല്ലാതെ വഴിയിൽ നടന്നു പോണ യൂത്ത് കോൺഗ്രസ്സുകാരനല്ല രാഹുൽ മാങ്കൂട്ടം. എവിടെ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് 10 പൈസ വരുമാനമില്ലാതെ ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടായത് എന്ന ചോദ്യം 5 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്ന് പറക്കുകയാണ്, നിശബ്ദത പാലിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റൈറ്റ് ഹാൻഡ്, ഒപ്പം സന്തത സഹചാരിയുമായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ സൈമൺ അലക്സാണ്ടർ മുതലാളി, അറിയാലോ അല്ലേ, നഴ്സുമാർക്ക് ഇസ്രയേലിലും UKയിലൊക്കെ ജോലി വാഗ്ദാനം ചെയ്ത് 75 ലക്ഷം രൂപ വരെ തട്ടിച്ച വ്യക്തി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലം കൈയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് വലിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കരക്കമ്പികളും പ്രചരിക്കുന്നുണ്ട്. വസ്തുത എന്താണെന്ന് അറിയില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിലെ പലയിടങ്ങളിലും സൈമൺ അലക്സാണ്ടർ മുതലാളിയായും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ബന്ധവും അടൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇവർ ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടം സ്വന്തം ബിസിനസ്സായിട്ടുള്ള ഈ ബാർബർ ഷോപ്പൊക്കെ നിർത്തിയതിനു ശേഷം അദ്ദേഹം മറ്റൊരു മുതലാളി സ്റ്റൈലിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതായത് ഒരു വരുമാനവും ഇല്ലാതെ ലക്ഷങ്ങൾ വിലയുള്ള കാർ ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് 1000 വിലയുണ്ടാകുന്ന ഷർട്ടും പാൻറ്റും ഒക്കെ ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് 1 മാസം 10 പൈസ കൈയില്ലാതെ ഖത്തറിൽ പോയി ജീവിച്ച് 10,000 വിലയുള്ള ഫുട്ബോൾ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്നു. അതിൽ ഒരാൾ ഇപ്പോൾ അറസ്റ്റിലാകുകയും മറ്റൊരാളുടെ സ്രോതസ് ചോദിക്കുമ്പോൾ നിശബ്ദനാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സംശയങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിന് താൻ നിരപരാധിയാണെങ്കിൽ, താൻ നിഷ്കളങ്കനാണെങ്കിൽ ഗാന്ധിയൻ മോഡൽ ന്യൂ ജെൻ എന്ന് അവകാശപ്പെടുന്നവർ അവരുടെ വ്യക്തിജീവിതം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. അല്ലാതെ ഞാൻ ഗാന്ധിയനാണെന്ന് പറയുകയും പ്രവൃത്തി കൊണ്ട് മോൺസൺ മാവുങ്കൽ സ്റ്റൈലിൽ നടക്കുന്നവരെ ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗാന്ധിയൻ തത്വശാസ്ത്രത്തെയും നെഹ്റുവിയൻ തത്വശാസ്ത്രത്തെയെല്ലാം വിറ്റ് ജീവിക്കുന്നവർക്ക് ഇത്തരം സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ ഉയരും. അതുകൊണ്ടാണ് മാങ്കൂട്ടം മിണ്ടിയിലെ, മാങ്കൂട്ടം മിണ്ടിയിലെ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാങ്കൂട്ടം മിണ്ടിയിലെ എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ അത് ജെയ്സി തോമസും ഇതിൽ ഉൾപ്പെടുമെന്ന്
ജഗദീഷിന്റെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രമല്ല അവന്മാരും ഉണ്ട് എന്നുള്ള ജഗദീഷിന്റെ ഹിറ്റ്ലർ സിനിമയിലെ ഡയലോഗ് അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ ഒരു രീതി അതൊരിക്കലും ഊരാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഈ വിഷയങ്ങളിൽ സമൂഹത്തിന് സത്യാവസ്ഥ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന സാധാരണക്കാരൻ അസാധാരണ മുതലാളിയായി വളർന്നത്? അതിനുവേണ്ടിയുള്ള സാമ്പത്തിക വരുമാനം എന്തായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയും ലക്ഷങ്ങൾ വന്നു ചേർന്നതും? നയാ പൈസയുടെ പണിയെടുക്കാത്ത വ്യക്തിക്ക് ഇത്രമാത്രം സമ്പത്ത് കുമിഞ്ഞുകൂടിയത് എന്തുകൊണ്ടാണെന്നും ഈ നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. കാര്യം രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഇത് വരുമാന സ്രോതസ്സാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. ഇതിലിറങ്ങി നിന്നു കഴിഞ്ഞാൽ ചുമ്മാ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാജിക് ഉണ്ടെന്ന് ആൾക്കാർക്ക് തോന്നുന്ന ഒരവസ്ഥ ഇന്നത്തെ കാലത്ത് സൃഷ്ടിക്കാൻ പറ്റില്ല. രാഷ്ട്രീയം ഈ പൊതു സമൂഹത്തിൽ ആവശ്യമാണ്. അത് സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും മറ്റുള്ളവർക്ക് തണലാകുന്ന ഒരു മേഖലയായതിനാൽ തന്നെ അതിൽ നിൽക്കുന്നവരും ട്രാൻസ്പാരൻ്റ് ആകണം എന്ന് കരുതി നിങ്ങൾ ഒരു ഔദ്യോഗിക പദവിയിലിരുന്നാൽ പൈസയൊന്നും മേടിക്കാതെ ഗാന്ധിയരാകണമെന്നല്ല. പക്ഷേ നിങ്ങൾക്ക് അർഹതപ്പെട്ട വേതനങ്ങൾ മേടിച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. അനർഹമായ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു കൂടുന്നുണ്ടെങ്കിൽ അത് ചോദ്യമായി ഉയരും. അതിന് മറുപടി പറയാനായിട്ട് രാഹുൽ മാങ്കൂട്ടമല്ല, ഇനി വി ഡി സതീശനും സുധാകരനും പോലും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ രാഷ്ട്രീയത്തിൽ ഒന്നുമൊന്നുമാകാതെ കേവലം യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവായി മാറിയ വ്യക്തി കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ഇത്രമാത്രം സമ്പത്ത് എങ്ങനെ നേടിയെടുത്തു എന്നത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരും. അപ്പോൾ ഇങ്ങനെ മൗനവ്രതത്തിലാണെന്നൊക്കെ നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചത്തകണക്ക് അങ്ങ് ഉറങ്ങിക്കിടക്കാം, ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം പുറത്തേക്ക് വരാമെന്ന സമീപനത്തിലാണ് രാഹുൽ മാങ്കൂട്ടമെങ്കിൽ ഊരിക്കത്തില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. വരും ദിവസങ്ങളിലും ഈ വിഷയം ശക്തമായി തന്നെ പൊതുവിടങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരിക്കും. രാഹുൽ മാങ്കൂട്ടം മിണ്ടുന്നില്ല, 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 ഒന്ന് മിണ്ടു എന്നുള്ള ആ ചോദ്യം കൃത്യമായി ഉയർത്തിക്കൊണ്ടിരിക്കും. മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന് രാഹുലിനെ ഓർമ്മിപ്പിക്കുകയാണ്.